നമസ്കാരം കേരള എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹം ഒരുപാട് കാലം കോൺഗ്രസിൽ വിറകു വെട്ടി വെള്ളംകൂരിയൊക്കെ നടന്ന് ഒടുവിൽ ഒരു സീറ്റ് കിട്ടി അവിടെ എങ്ങനെയാണ് ജയിച്ചത് എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ കണ്ടു കഴിയുമ്പം തന്നെ ഏകദേശം പിടികിട്ടും കാസർഗോഡ് നിന്നുള്ള എം പി ആണ് രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന് ഇപ്പോൾ ഹിന്ദി ബെൽറ്റിൽ നിന്നൊരു പിൻഗാമി കൂടി വന്നിരിക്കുകയാണ് അതാരാണെന്നല്ലേ കോൺഗ്രസ് നേതാവ് കമൽനാഥിൻ്റെ മകനാണ്

കോൺഗ്രസ് നേതാവ് കമൽനാഥിൻ്റെ മകൻ നകൽ നകുൽ കമൽനാഥ് ഒരു റാലി നടത്തുകയാണ് അപ്പം കൂടെയുള്ള ആരോ തന്നെയാണ് ഈ രംഗങ്ങൾ രംഗങ്ങളൊക്കെ മൊബൈലാണെന്ന് തോന്നുന്നു ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം ഹിന്ദു ഭൂരിപക്ഷമുള്ള ആ സ്ഥലത്തൂടെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ നീളത്തിലൊരു വലിയ കുറിയൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ആ റാലി കടക്കാൻ പോകുന്നത് മുസ്ലിം ഭൂരിപക്ഷ മേഖലയിലോട്ടാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് ആ ടിഷ്യൂ പേപ്പറൊക്കെ ആരോ കൊണ്ടുവെക്കുന്നു അദ്ദേഹം അത് വളരെ നൈസായിട്ട് എടുത്തിട്ടു നെറ്റിയൊക്കെ തുടക്കുന്ന ഭാഗമാകുമ്പോഴേക്കും ഇത് ഷൂട്ട് ചെയ്ത ആൾ രംഗം മാറ്റുന്നുണ്ട് പിന്നീട് കുറച്ച് സമയം മാറ്റിയതിന് ശേഷം പിന്നെ തിരിച്ചങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ ആ വ്യക്തിയുടെ നെറ്റിയിൽ കുറിയില്ല ഇത് തന്നെയല്ലേ ഇതിൻ്റെ കുറച്ചുകൂടി വിശാലമായ രീതിയിലല്ലേ രാജ്മോഹൻ ഉണ്ണിത്താൻ കാണിച്ചത് അദ്ദേഹത്തിനെ ആ എം പി ആയിട്ട് അല്ലെങ്കിൽ മത്സരിക്കാൻ അവിടെ പോയി നിൽക്കുന്ന ആ ദിവസത്തിൻ്റെ തലേ ദിവസം വരെ നെറ്റിയിലൊരു കറുത്ത കുറിയായിട്ട് മാത്രമേ നമ്മൾ രാജ്മോഹൻ ഉണ്ണുത്താനേ കണ്ടിട്ടുള്ളൂ പക്ഷേ കാസർഗോഡ് പോലൊരു സ്ഥലത്ത് പോയി മത്സരിക്കാൻ നിന്ന ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ നിന്നും ആ കുറി മാഞ്ഞു ഇതാ ഇപ്പോൾ അദ്ദേഹത്തിന് ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഒരു പിൻഗാമി കൂടി ഉണ്ടായിരിക്കുകയാണ് കോൺഗ്രസ് ആണ് മതേതര പാർട്ടി എന്ന് മേനി നടിക്കുന്ന കോൺഗ്രസ് ആണ് ഒരു കാര്യം സത്യസന്ധമായിട്ട് തന്നെ പറയാം ഇത്തരം ഗിമിക്സുകളിലൊന്നും വിശ്വസിക്കുന്ന ആളെയല്ല നരേന്ദ്രമോദിയും യോഗി പോലെയുള്ളവർ നമുക്കേവർക്കും അറിയാവുന്ന പോലെ തന്നെ അവർ ഹൈന്ദവ വിശ്വാസികളാണ് അവരുടെ വിശ്വാസം അങ്ങനെ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് നാല് വോട്ടിന് വേണ്ടിയിട്ട് നെറ്റിയിലെ കുറി മായ്ക്കാനോ അല്ലെങ്കിൽ മറ്റ് മതങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മേഖലയിൽ ചെല്ലുമ്പോൾ അവരായിട്ട് നടിക്കാനോ അതുപോലുള്ള പ്രകസനം കാണിക്കാനോ ഒന്നും അവർ ഇതുവരെയും മുതിർന്നിട്ടില്ല ഇനിയിട്ട് മുതിരാനും പോകുന്നില്ല അത് തന്നെയാണ് അവർക്കുള്ള ഏറ്റവും വലിയ മഹത്വം എത്രയൊക്കെ വിമർശിച്ചാലും ആരൊക്കെ ഏതൊക്കെ സൈഡിൽ നിന്ന് വിമർശിച്ചാലും തങ്ങളുടെ വിശ്വാസമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ കാണിക്കുന്ന ആ ആർജവമുണ്ടല്ലോ അത് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ കണ്ടു കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് മതേതരനാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഇതേപോലുള്ള നാടകങ്ങളും പ്രഹസനവുമല്ല കാണിക്കേണ്ടത് എന്ന് നിങ്ങൾ ഓർക്കുക കുറച്ചു കാലം കുറച്ച് പേരെയൊക്കെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റിയേക്കും പക്ഷേ എല്ലാ കാലവും എല്ലാവരെയും ഒന്നും പറ്റിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല ഗെബ്ഡസ് തത്വമായിന്യൂസ്